തീർത്ഥയാത്ര. തീർത്ഥയാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ തീർത്ഥയാത്ര പോകുന്നത് വയനാട് ജില്ലയിലെ പ്രശസ്തമായ ദേവാലയങ്ങളിലൊന്നായ ചുണ്ടയിൽ സെയിൻറ് ജോർജ് ദേവാലയത്തിലേക്കാണ്. വയനാട് ജില്ലയിലേക്ക് ഞങ്ങളിപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ താമരശ്ശേരി ചുരത്തിൻ്റെ ഏകദേശം പകുതിയോളം എത്തിയിരിക്കുകയാണ്. കോടമഞ്ഞ് വീണ് കിടക്കുന്ന ചുരം കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരിക്കൽ ചുരം കയറി വരിക എന്ന് പറയുന്നത് വളരെ ഭീതി നിറഞ്ഞൊരു സംഭവമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ ചുരം കയറി വന്നത് അറിഞ്ഞിട്ടേയില്ല. കാരണം വേറെ ഒന്നുമല്ല, റോഡുകൾക്ക് വീതി കൂട്ടി. വളരെ മനോഹരമായ യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല. ഞങ്ങൾ ദേവാലയത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഞാനിപ്പോൾ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സെയിൻറ് ജോർജ് ദേവാലയത്തിൻ്റെ മുഖ്യ അൾത്താരയ്ക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ അൾത്താരയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നറിയാം. ഈ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. മിക്ക ദേവാലയങ്ങളിലും അവിടെ അൾത്താരയിൽ മുഖ്യധാരയിലായിട്ടുണ്ടാവുക നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിത രൂപമായിരിക്കും. അതിൻ്റെ ഏതെങ്കിലും പാർശ്വഭാഗങ്ങളിലായിട്ടായിരിക്കും ആ പള്ളിയുടെ നാമധേയത്തിന് കാരണമായ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ രൂപമുണ്ടാവുക. ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ പള്ളിയുടെ നാമധേയത്തിന് കാരണമായ വിശുദ്ധ യൂദാസ്ലീഹായുടെ ഒരു വലിയ രൂപം തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് താഴെയായി സക്രാരിയും മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യവും ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരൾത്താരയാണിത്. മറ്റു ദേവാലയങ്ങളിലുള്ളതുപോലെ ഒരുപാട് ചിത്രപ്പണികളോ കൊത്തുപണികളോ ഒന്നും ഈ അൾത്താരയെ നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നെങ്കിൽ തന്നെയും ഒരുപാട് തീർത്ഥാടകരെത്തുന്ന
ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ദേവാലയമാണ് വയനാട്ടിലെ ചുണ്ടയിലുള്ള ഈ സെയിന്റ് ജൂഡ്സ് ദേവാലയം. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തതും വിശുദ്ധ സ്ലീഹയുടെ തിരുനാമധേയത്തിലുമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചുണ്ടേൽ. ഈശോയും തദ്ദേവസ്വം ഒരുമിച്ച് കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരായിരുന്നു. മാതാവിൻ്റെ തിരുകുടുംബത്തിൽ അവർ ചെറിയ കേർപ്പകാലങ്ങളിൽ തന്നെ വളരെയധികം അടുത്ത സുഹൃത്ത് ബന്ധം പുലർത്തിയിരുന്ന കൂട്ടുകാരായിരുന്നു. യേശു തൻ്റെ ഏറ്റവും അടുത്ത സഹായിയായ ശ്രീ യൂദാസ്ലീഹായെ വിളിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ അദ്ദേഹം പുറപ്പെടുകയായിരുന്നു. പിന്നീട് തൻ്റെ ജീവിതകാലം മുഴുവനും യേശുവിനെ തൻ്റെ ചങ്കിലേറ്റിയ ഏറ്റവും വലിയ വിശ്വസ്ത സുഹൃത്തായിരുന്നു അദ്ദേഹം. ഈ ദേവാലയത്തിന്റെ ഉൾഭാഗമാണിത്. ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഒരു ഇറ്റാലിയൻ ചിത്രകാരൻ വരച്ചതാണ്. പരിശുദ്ധ ജപമാലയിലെ 15 രഹസ്യങ്ങളും വിശുദ്ധ ഗണത്തിലെ ചില വിശുദ്ധരുടെ പടങ്ങളുമാണ് ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചിത്രങ്ങളും ഈ തൂണുകളുടെ സാന്നിധ്യവും കൊണ്ടാവാം ഈ ദേവാലയം കാണാൻ നല്ല ഭംഗി. ഈ അൾത്താരയുടെ ഇരുഭാഗങ്ങളിലായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ 3 ലോകങ്ങളെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്: സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം. പഴച്ചാറുകളുടെയും പച്ചിലച്ചാറുകളുടെയും മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ തന്നെയും ഏറെ നാളുകളായിട്ടും ഈ ചിത്രങ്ങളുടെയൊന്നും ഭംഗിക്ക് ഇനിയും ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഇതേ രീതിയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ചിത്രമാണ് നമുക്ക് മറുഭാഗത്ത് കാണാൻ കഴിയുന്ന തിരുവത്താഴത്തിൻ്റെ. ചുണ്ടേൽ വിശുദ്ധ യൂദാ തദ്ദേവസ്വത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1937 മുതൽക്കാണ്. 1937 വൈത്തിരി സെൻറ് ജോസഫ്സ് ദേവാലയത്തിലെ ഒരു ഫാദർ വിക്ടർ റൊസാരിയോ അച്ഛൻ്റെ നേതൃത്വത്തിൽ ചുണ്ടേൽ ഒരു ചെറിയ കപ്പേള സ്ഥാപിക്കുകയും 1938 ആ കപ്പേളയിൽ വിശുദ്ധ യൂദാ തദ്ദേവസ്വത്തിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുകയും ദിവ്യബലി ആരംഭിക്കുകയും ചെയ്തു. അന്നേ കാലങ്ങളിൽ ഈ ദിവ്യബലി ഞായറാഴ്ച ദിവസങ്ങളിലല്ല നടത്തിയിരുന്നത്, തിങ്കളാഴ്ച ദിവസങ്ങളിൽ മാത്രമായിരുന്നു. ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോയന ആരംഭിക്കുന്നത് 1939 മുതലാണ്. 1939 അന്നത്തെ കോഴിക്കോട് ബിഷപ്പായിരുന്ന ലിയോ പ്രിസർപ്പിയ എന്ന പിതാവിൽ നിന്നും ഫാദർ വിക്ടർ റൊസേരിയ വിശുദ്ധ യൂദാ തദ്ദേവസ്വത്തിൻ്റെ തിരുശേഷിപ്പ് വാങ്ങിക്കൊണ്ടുവരികയും ഈ കൊച്ചു കപ്പേളയിൽ വെച്ച് വിശുദ്ധ യൂദാ തദ്ദേവസ്വത്തിൻ്റെ നൊവേന ആരംഭിക്കുകയും ചെയ്തു. അന്ന് മുതൽ 1953 വരെ ഈ കപ്പേളയിലും തുടർന്നുണ്ട അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന LPU സ്കൂളിലുമാണ് ദിവ്യബലിയും ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബ ജനങ്ങൾ വിശ്വാസ സമൂഹം സംഘടിക്കുകയും ചെയ്തിരുന്നത്. 1953 അതിനുശേഷം ഇന്ന് ഈ കാണുന്ന ദേവാലയ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ ദേവാലയ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം വിശുദ്ധൻ്റെ തിരുസ്വരൂപവും തിരുശേഷിപ്പും ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് ദീപബലിയും നൊവേനകളും പതിവായി നടത്തുകയും ചെയ്തു പോന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ദേവാലയത്തിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷ ദിവസങ്ങളിൽ ഒന്നാണ് തിങ്കളാഴ്ച ദിവസങ്ങൾ. കാരണം ഈ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് അസാധികാര്യ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹയുടെ നൊവേന ഇവിടെ നടക്കുന്നത്. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്. ഈ നൊവേനയിൽ പങ്കെടുത്ത് തങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും
കാര്യസാധ്യങ്ങൾ ലഭിച്ചതിന് നന്ദി പറയുന്നതിനും വേണ്ടി വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടാതെ കേരളത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുമായി ധാരാളം വിശ്വാസികൾ ഇവിടെ കടന്നു വരുന്നു. ഇവിടെ തങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാനായി കടന്നു വരുന്നവരുണ്ട്. അവരോടൊപ്പം തന്നെ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടിയും സാക്ഷി നൽകുന്നതിന് വേണ്ടിയും വരുന്നവരുണ്ട്. അങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് സന്തോഷത്തോടുകൂടെ അനുഗ്രഹങ്ങൾ നേടി കടന്നു പോകുന്നവരുടെ മുഖങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ നാടിൻ്റെ തന്നെ ഒരനുഗ്രഹമാണ് ഈ തിങ്കളാഴ്ച ദിവസം. ഇതിലുള്ള എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഒരു ഭൗതികമായിട്ടുള്ള ഒരു മിറക്കിളൊന്നും എനിക്ക് കാണിക്കാനില്ല. പക്ഷേ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയൊരു ഡൈവേർഷൻ പോയിൻ്റ് ഈ പള്ളിയിൽ വരിക എന്നുള്ളതാണ്. ഈ പള്ളിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ യൂദാ തദ്ദേവോസ് പുണ്യാളൻ്റെ മധ്യസ്ഥം, ദ ഇൻ്റർസെഷൻ ഓഫ് സെയിൻറ്റ് ജൂഡ്. ഞാനിതിലൊന്നും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പം തൊട്ടേ ഒരു പ്രോട്ടസ്റ്റൻ്റ്, ഒരു കാത്തലിക് ഫാമിലിയിലാണ് ജനിച്ചതെങ്കിലും ഒരു പ്രോട്ടസ്റ്റൻ്റ് കൺഫ്യൂഷനിലൂടെ വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ ഇൻ്റർസെഷൻസ് ഓഫ് സെയിൻസ് ഒക്കെ ഉണ്ടോ, ഇതൊക്കെ ഒരു തെറ്റല്ലേ, നമ്മൾ ക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ വെറുതെ ബാക്കിയുള്ളവരോടൊക്കെ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലൂടെയാണ് ഞാൻ വളർന്നത്. അങ്ങനെ ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഞാനൊരു പ്രയർ മീറ്റിങ്ങിന് പോകുമായിരുന്നു. ഒരു 7 കൊല്ലത്തോളം ഞാൻ ആ പ്രയർ മീറ്റിങ്ങിൽ വളരെ ഫെയ്ത്ത്ഫുള്ളായി എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും മുടക്കാതെ, വിരലിൽ എണ്ണാവുന്ന പ്രയർ മീറ്റിങ്സേ ഞാൻ മുടക്കിയിട്ടുണ്ടാവുള്ളൂ. എന്ത് തടസ്സമുണ്ടെങ്കിലും ഞാൻ പോയിരുന്നു, വീട്ടിൽ പോലും ഞാൻ വരില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ യുവാവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പോലെ ഒരു കല്യാണം എൻ്റെ ജീവിതത്തിലും വന്നു. അവിടം തൊട്ട് വലിയൊരു കൺഫ്യൂഷനായി. ആ കൺഫ്യൂഷൻ വളരെ വലിയൊരു പ്രശ്നമായി മാറി. എൻ്റെ ഒരു നമ്മൾ ഈ പള്ളിയിൽ നമ്മൾ നൊവേനയ്ക്ക് പറയുന്ന പോലെ മാനസിക വ്യാകുലത എന്ന് പറയുന്ന ഒരവസ്ഥ, ഭയങ്കര ഒരു ഡീപ്പ് ഡാർക്ക്നെസ്. അങ്ങനെ അവസാനം എൻ്റെ മമ്മി ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പം മമ്മി KPC ജനറൽ സെക്രട്ടറി ആയിരുന്നു എൻ്റെ അമ്മ അന്ന്. അപ്പോൾ മമ്മി വന്ന് പറഞ്ഞു, നീ ഈ പള്ളിയിലൊന്ന് പോകും, നിനക്കതിനുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒരു 14-15 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ കുമ്പസാരിക്കാൻ വരികയാണ്. അപ്പോൾ ഈ വികാരി അച്ഛനായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ കുമ്പസാരത്തോടുകൂടി എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതമേ അന്ന് മാറിയെന്ന്. കാരണം ഒരു വലിയൊരു ഒരു കല്ല് എടുത്ത് മാറ്റിയ ഒരു റിലീഫായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഞാനന്ന് കരഞ്ഞുപോയി, എനിക്ക് കുമ്പസാരം അല്ലാതെ പറയാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തായിരുന്നാലും നീ കർത്താവിന് നന്ദി പറയണം, കാരണം നിനക്കൊരു മാനസാന്തരം ദൈവം തന്നു. അതുകൊണ്ട് ഇന്നത്തെ മാസ് അതിനുള്ള ഒരു നന്ദിയായിട്ട്, ഒരു കൃതജ്ഞതയായിട്ട് അതിനർപ്പിക്കാൻ പറഞ്ഞ് എന്നെ അന്ന് മാസിന് ഞാൻ ചേരുവാണ്. ആ ദിവസം ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഐ ഫെൽറ്റ് ഫ്രീ, ആസ് എ ഫ്രീ മാൻ ഐ വോക്ക്ഡ്. അതായത് ഒരു ധൂർത്ത പുത്രൻ തിരിച്ചു വരുന്ന ഒരവസ്ഥയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ ദിവസം ഒരു കാത്തലിക് ഫെയ്ത്തിലേക്കുള്ള ഒരു തിരിച്ചുള്ളൊരു എൻട്രി ആയിരുന്നു എൻ്റെ. അതായത് ഈ ഈ കൺഫ്യൂഷൻസും ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി തമ്മി തമ്മി അടിച്ച് ആൾക്കാർക്ക് അവരുടെ മനസ്സിലുള്ളത് ഇതാ, അങ്ങനെയുള്ള ഭയങ്കര ഒരു റിലീഫായിരുന്നു. അത് തൊട്ട് പിന്നെ കൂടുതൽ സ്വാധീനിച്ചതെന്ന് പറയുന്നത്, ഞാനിവിടെ വന്ന് നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനിങ്ങനെ നൊവേന പറയുമായിരുന്നു, വിശുദ്ധ സെയിൻറ്റ് ജൂഡിൻ്റെ നൊവേന. അപ്പോൾ അതിലിങ്ങനെ പറയുന്നത്, നൊവേനയിൽ പറയുന്നത് നമ്മൾ സെയിൻറ്റ് ജൂഡിനോടല്ല പ്രാർത്ഥിക്കുന്നത്, സെയിൻറ്റ് ജൂഡിനോട് നമ്മൾ അപേക്ഷിക്കുകയാണ് കർത്താവിനോട് നിരന്തരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ നമ്മൾ പറയില്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധ യൂദ സ്ഥിരം ജീവിക്കുവാണ്, കർത്താവിൻ്റെ മടിയിലേക്കാണ്, സ്തേഫാനോസൊക്കെ പോയതുപോലെ. അപ്പോൾ നമുക്ക് വേണ്ടി സ്ഥിരം, അത് ഈ ഹെബ്രായറിൽ പറയുന്ന പോലെ ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, നമുക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഈ ഒരു വലിയ സമൂഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കേ പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. കാരണം നമ്മുടെ യുദ്ധം ഈ ജഡരക്തങ്ങളോടല്ലോ. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഒരു കൺവിക്ഷനായിരുന്നു, സെയിൻറ്റ് ജൂഡ് ഇസ് മൈ ഇൻ്റർസെസർ, വിശുദ്ധ യൂദ എൻ്റെ ഇൻ്റർസെസറാണ്. ആൻഡ് വെർ എവർ ഐ ക്യാൻ ഐ വിൽ സ്പ്രെഡ് ഹിസ് നെയിം, ബിക്കോസ് ഹി വാസ് എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അനുകരിച്ച ആ തീക്ഷ്ണ വിശ്വാസം ആണ് എൻ്റെ മിറക്കിൾ. എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധ യൂദായുടെ വിശ്വാസമാണ്. ദേവാലയത്തിലെ വിശുദ്ധ യൂദാ സ്ലീഹായുടെ തിരുശേഷിപ്പാണിത്. 1985 റോമിൽ നിന്നും കൊണ്ടുവന്ന
ഈ തിരുശേഷിപ്പിൻ്റെ ആഗമനത്തോടെയാണ് ഈ ദേവാലയത്തിൽ അനുഗ്രഹങ്ങൾ കൂടിയതും വിശ്വാസികളുടെ എണ്ണം കൂടിയതും. ഇവിടെ എത്തുന്ന വിശ്വാസികൾ ഈ തിരുശേഷിപ്പിൽ മുത്താതെ മടങ്ങാറില്ല. ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് നൊവേന കൂടി ഈ തിരുശേഷിപ്പിൽ മുത്തുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എൻ്റെ പേര് അഗസ്റ്റിനാണ്. ഞാൻ ചുണ്ടേ താമസക്കാരനാണ്. ഞാൻ 10-25 വർഷമായിട്ട് നല്ല കള്ളുകുടിയിലും മുറുക്കലും ഉള്ള ആളായിരുന്നു. 2008 എൻ്റെ കവിളിൽ ചെറിയൊരു തടുപ്പ്, അത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെക്കപ്പ് ചെയ്തപ്പോൾ ക്യാൻസറാണെന്ന് അറിഞ്ഞു. അത് ഡിസംബർ മാസത്തിലായിരുന്നു ചെക്കപ്പ് ചെയ്ത്. ഞാൻ ചുണ്ട പെരുന്നാളും കഴിഞ്ഞ് തിരുവനന്തപുരം RCCC ചികിത്സയ്ക്ക് പോകാൻ റെഡിയായി. ചുണ്ട പെരുന്നാളിലന്ന് 2009 കണ്ട് യാത്ര ചോദിച്ച് ഇനി അടുത്ത പെരുന്നാളിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ ഇവിടുന്ന് മടങ്ങി. എന്നാലും 3 വർഷമായിട്ട് ആ ചികിത്സ കഴിഞ്ഞ് വന്ന് 3 വർഷമായിട്ട് രോഗങ്ങൾ ഒന്നും നിലവിലിപ്പില്ല. 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. ദുരിതാശ്വാസത്തിൻ്റെ അധ്യക്ഷത്തിൽ കിട്ടിയ അനുഗ്രഹമാണ്. ശ്രീ യുദാ സ്ലേഹയുടെ തിരുനാമധേയത്തിലുള്ള ഈ ഇടവക ഈശോസഭ മിഷണറിമാരാൽ ആരംഭിച്ചതാണ്. 1925 തുടങ്ങിയ ഈ സമൂഹത്തിലെ പ്രധാനമായും മംഗലാപുരത്തു നിന്നും കേരളത്തിൻ്റെ മറ്റ് തെക്കൻ ഭാഗങ്ങളിൽ നിന്നും, തെക്കൻ തിരുവിതാംകൂർ നിന്നുമെന്നല്ലായ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. എല്ലാ വർഷവും January 2 ഇവിടുത്തെ പ്രധാന തിരുനാൾ. ഏതാണ്ട് 9,000 പേര് ഈ വാർഷിക തിരുനാളിൽ വളരെ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നു. രണ്ട് പ്രദക്ഷിണങ്ങളാണ് തിരുനാളുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് ശനിയാഴ്ച വൈകുന്നേരവും ഇത് ഞായറാഴ്ച വൈകുന്നേരങ്ങളും. മെഴുകുതിരിയും പിടിച്ച് ഈ ടൗണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക്, ഇടവകയുടെ രണ്ട് ഭാഗങ്ങളിലേക്കുമായി ഈ പ്രദക്ഷിണത്തിൽ അനേകം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു. തിരുനാൾ പ്രദക്ഷിണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംശം തേര് എഴുന്നള്ളിക്കാണ്. ശ്രീ യുദാസ്ലിഹായുടെ തിരുസ്വരൂപം അലങ്കരിച്ച തേരിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥന നിർഭരമായി 1,000,000 പേർ പങ്കെടുക്കുന്ന ഈ പ്രദക്ഷിണം വളരെയധികം പ്രസിദ്ധമാണ്. രാവിലെ 10 വൈകുന്നേരം 4 ഉള്ള കുർബാനയിൽ 1,000,000 ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു. ഉച്ചയ്ക്ക് 9,000 പേരോളം പങ്കെടുക്കുന്ന സ്നേഹ വിരുന്ന് ഇവിടെ നടത്തി വരുന്നു. തിരുനാളിന്
കേരളം കൂടാതെ കർണാടക, തമിഴ്നാട് മുതലായ പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ പ്രക്ഷുബ്ധമായ ഒത്തിരി പ്രശ്നങ്ങൾക്ക് ശ്രീ യൂദാസ്ലിഹ വലിയ ഒരു പങ്ക് വഹിക്കുന്നു എന്ന് അവർ വിചാരിക്കുന്നു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനെന്ന് സഭ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ യുദ്ധതദ്ദേശന നാമധേയത്തിലുള്ള ഈ പള്ളിയിൽ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് അനേകം പേർ ആണ് കടന്നു വരുന്നത്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ലഭ്യമാവുന്ന പ്രാർത്ഥനാ ചൈതന്യവും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ലഭ്യമാവുന്ന പോസിറ്റീവ് എനർജിയുമാണ്. ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ യുദ്ധതദ്ദേശന്റെ മാധ്യസ്ഥം തേടി അനുഗ്രഹം നേടിയവർ ഒത്തിരി പേരുണ്ട്. ഈ ചുണ്ടയിൽ ഇടവകയിലെ എല്ലാവരും തന്നെ യുദ്ധതദ്ദേശന്റെ മാധ്യസ്ഥത്താൽ കാര്യങ്ങൾ നേടിയെടുത്ത പേരാണ്. ഈ ഇടവകയിലെ അംഗങ്ങളായ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ യുദ്ധതദ്ദേശമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കാൻ ഞങ്ങളുടെ പുണ്യവാളനായി വിശ്വയുദ്ധതദ്ദേശമുണ്ട് എന്ന വിശ്വാസമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ളത്. വിശ്വയുദ്ധതദ്ദേശനോട് നന്ദി സൂചകമായി അദ്ദേഹത്തിൻ്റെ പേര് സ്വീകരിച്ച ഒട്ടേറെ പേർ ഈ ഇടവകയിലുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ പേര് ഷാജി തദ്ദേവസ്. ഞങ്ങൾക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളുടെ നന്ദി സൂചകമായി ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേരുകൾ ജെയിംസ് തദ്ദേവസ്, സബാൻ തദ്ദേവസ്, ജോസ് തദ്ദേവസ് എന്നിവയാണ്. വിശുദ്ധ തദ്ദേവസിൻ്റെ മാധ്യസ്ഥത്താൽ ഈ പള്ളിയിൽ കടന്നു വന്ന എല്ലാവർക്കും ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഇനി ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലെ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് വയനാട്. അത് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാകും. പ്രകൃതിയുടെ ഒരു പ്രത്യേക കയ്യൊപ്പ് പതിഞ്ഞ പ്രദേശമാണ് ഈ വയനാട്. എങ്ങും പച്ച പൊതിച്ചു നിൽക്കുന്ന തേയില തോട്ടങ്ങളാലും കോടമഞ്ഞിൻ്റെ സാന്നിധ്യത്താലും മലനിരകളാലും ചുറ്റപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ് വയനാട്. ഈ സാന്നിധ്യങ്ങളെല്ലാം കൊണ്ട് തന്നെ വയനാടിൻ്റെ ഭംഗിയുടെ മാറ്റ് എന്നും കൂടിക്കൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം ആദ്യ ദശകത്തിൽ തന്നെ മലയാളക്കരയിലേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ മലബാറിലെ വയനാട്ടിലേക്ക് ക്രിസ്തീയ സുവിശേഷം കടന്നു വരുന്നതിന് ഏകദേശം 18 നൂറ്റാണ്ടോളം കാത്തിരിക്കേണ്ടതായി വന്നു. പഴശ്ശിയുടെ കീഴടങ്ങലിന് ശേഷമാണ് ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം വയനാടൻ കരയിൽ കൂടുതലായി കാണുവാൻ തുടങ്ങിയത്. അതോടൊപ്പമാണ് ഇവിടെ കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയതായി കണക്കാക്കപ്പെടുന്നത്. യാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിലൂടെ വയനാട് ജില്ലയിലെ ചുണ്ടയിലുള്ള ഈ ദേവാലയത്തെക്കുറിച്ചും ഇവിടുത്തെ അസാധ്യകാര്യ മധ്യസ്ഥനായ വിശുദ്ധ യൂദായെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ യൂദാസ്ലിഹായുടെ മാധ്യസ്ഥതയും ലോകരക്ഷകനായ ഈശോയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് യാത്രയാവുന്നു. നന്ദി, നമസ്കാരം.